നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ചില നിർണായക പ്രതികരണങ്ങൾ നടത്തി രംഗത്ത് വന്നിരിക്കുകയാണ്. വ്യോമാക്രമണത്തെ ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് ആയത്തുള്ള ഖമേനി സ്വീകരിച്ചിരിക്കുന്നത്. ഇസ്രായേലിനെ ആക്രമിച്ചതിനെ ഖമേനി ന്യായീകരിച്ചിരിക്കുകയാണ്. ഇസ്രായേലിന് നൽകിയത് ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്നാണ് ഖമേനി പറഞ്ഞിരിക്കുന്നത്. ഒന്നിച്ചു നിന്നാൽ മുസ്ലിങ്ങൾക്ക് ശത്രുവിനെ തോൽപ്പിക്കാനാകുമെന്നും ആയത്തുള്ള ഖമേനി പറഞ്ഞു. ഇസ്ലാമിക രാജ്യങ്ങൾ ശത്രുവിൻ്റെ ലക്ഷ്യം തിരിച്ചറിയണമെന്നും ഇറാന്റെ മിസൈൽ ആക്രമണം ശത്രുവിനുള്ള കുറഞ്ഞ ശിക്ഷ മാത്രമായിരുന്നുവെന്നും ഖമേനി വ്യക്തമാക്കി. ഇറാൻ പരമോന്നത നേതാവിന്റെ ഇത്തരത്തിലുള്ള പ്രതികരണം ഇന്ന് നമസ്കാരത്തിനിടയിലായിരുന്നു. ഇസ്രായേലിനെയും അമേരിക്കയും ഖമേനി വിമർശിച്ചു. ഇസ്രായേൽ രക്തദാഹിയാണെന്നും അമേരിക്ക പേപ്പട്ടിയാണെന്നും ഖമേനി പറഞ്ഞു. മുസ്ലിങ്ങൾക്ക് പൊതുശത്രു ഉണ്ടെന്നും എല്ലാവരും ഒത്തുചേർന്ന് ആ ശത്രുവിനെ നശിപ്പിക്കണമെന്നുമായിരുന്നു ഇറാന്റെ പരമോന്നത നേതാവിന്റെ ആഹ്വാനം. ഇസ്രായേൽ വധിച്ച ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്റുള്ളയെ അനുസ്മരിച്ച് പ്രഭാഷണം നടത്തുന്നതിനിടെയായിരുന്നു അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ. ടെഹ്റാനിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കായി ഒത്തുകൂടിയതിന് പിന്നാലെയായിരുന്നു അദ്ദേഹം ഇപ്രകാരം ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഇസ്ലാമിക ഭരണകൂടങ്ങൾ പരസ്പരം ഐക്യദാർഢ്യം പുലർത്തണമെന്നും ഖുറാന്റെ നയം അതാണെന്നും ഖമേനി ഓർമ്മിപ്പിച്ചു. നിങ്ങൾ ഐക്യദാർഢ്യപ്പെടാൻ തയ്യാറെങ്കിൽ ദൈവത്തിന്റെ അംഗീകാരം നിങ്ങൾക്കുള്ളതാണ്. ശത്രുക്കളുടെ മേൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുമെന്നും ഇറാൻ പരമോന്നത നേതാവ് ചൂണ്ടിക്കാണിച്ചു. ഒക്ടോബർ 7 ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണം നീതിപൂർവമായിരുന്നുവെന്ന വിചിത്രവാദവും ഖമേനി ഉയർത്തി. സമാന രീതിയിൽ നിയമാനുസൃതമായ ആക്രമണമാണ് ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയതെന്നും ഖമേനി വാദിച്ചു. 5 ശേഷമാണ് ഇറാന്റെ പരമോന്നത നേതാവ് ഇന്ന് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ കമാൻഡറായിരുന്ന ഖാസിം സുലൈമാനിയുടെ വധത്തെ തുടർന്നായിരുന്നു ഇത്തരമൊരു വെള്ളിയാഴ്ച പ്രാർത്ഥന ഖമേനി നടത്തിയത്. ഹിസ്ബുള്ള തലവന്റെ വധം സ്ഥിരീകരിച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും ഒരു വെള്ളിയാഴ്ച നമസ്കാരത്തിന് 5 ശേഷം അദ്ദേഹം നേതൃത്വം നൽകിയത്. പ്രഭാഷണം കേൾക്കാൻ ടെഹ്റാനിലെ ഗ്രാൻഡ് മോസ്കിൽ നിരവധി ഇസ്ലാം മത വിശ്വാസികൾ എത്തിയിരുന്നു. അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം. ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്റല്ലയ്ക്ക് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി മുന്നറിയിപ്പ് നൽകിയിരുന്നതായി റിപ്പോർട്ട്. ലെബനനിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് ഖമേനി നസ്റല്ലയോട് ആവശ്യപ്പെട്ടത്. സെപ്റ്റംബർ 17 പേജറുകൾ പൊട്ടിത്തെറിച്ച് ആക്രമണം ഉണ്ടായതിന് തൊട്ട് പിന്നാലെയായിരുന്നു ലെബനനിൽ നിന്ന് ഇറാനിലേക്ക് മാറണമെന്ന സന്ദേശം നസ്റല്ലയ്ക്ക് ഒരു ദൂതൻ വഴി ഖമേനി കൈമാറിയത്. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് കമാൻഡറായ ബ്രിഗേഡിയർ ജനറൽ അബ്ബാസ് നിൽ ഫറൌഷാനാണ് ദൂതനായി പോയത്. ദൂതനായി പോയ ഈ വ്യക്തി ഇസ്രായേൽ ആക്രമണം നടത്തുന്ന സമയത്ത് നസ്റല്ലയ്ക്കൊപ്പം ബങ്കറിലുണ്ടായിരുന്നു. ആക്രമണത്തിൽ ഇയാളും കൊല്ലപ്പെട്ടുവെന്നാണ് വിവരം സൂചിപ്പിക്കുന്നത്. ഇസ്രായേൽ ഹിസ്ബുള്ള തീവ്രവാദികൾക്കെതിരായ ആക്രമണം കടുപ്പിച്ചതിന് പിന്നാലെ ഖമേനിയെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിരുന്നു. ഇസ്രായേലിന് നേരെയുള്ള ആക്രമണങ്ങൾ ഇറാൻ നടത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു. 200 മിസൈലുകളായിരുന്നു ഇറാൻ ഇസ്രായേലിന് നേരെ അയച്ചത്. ഖമേനിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു ആക്രമണം എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. നസ്റല്ലയുടെയും ദൂതനായി പോയ അബ്ബാസിന്റെയും മരണത്തിലുള്ള പ്രതികാരം എന്നാണ് റവല്യൂഷണറി ഗാർഡ്സിന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. ഖമേനിയുടെ വിശ്വസ്തനായ സൈനിക ഉപദേശകൻ കൂടിയായിരുന്നു അബ്ബാസ്. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയ കാര്യവും പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഹനിയയുടെ മരണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല. ഹിസ്ബുള്ളയുടെ 7 നേതാക്കളെയാണ് ഒരാഴ്ചക്കിടെ ഇസ്രായേൽ കൊലപ്പെടുത്തിയത്. ഇതിനിടെ ഇസ്രായേൽ ഖമേനിയെ ലക്ഷ്യവയ്ക്കുകയാണെന്ന സൂചനകൾ പുറത്തുവന്നതോടെ ഖമേനിയെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു. ഇറാന്റെ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്കെതിരായ പോരാട്ടം കടുപ്പിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.